എന്ത് വിപത്തുകളിൽ ഞാൻ പെട്ടുപോകുകിലും കിട്ടി എനിക്ക് ഭയം നബിയോട് തേടിടുകിൽ മൗലായ സല്ലി വസൽ. ولستمستغنا دارين من يديه إلا استلمت الندى من غير مستلم مولاي صل وسلم دائما أبدا على حبيبك خير إرويت لي شريوم തന്നു എനിക്ക് നബീ, അവിടുത്തെ അനുഗ്രഹം എപ്പോൾ ഞാൻ കൊതിക്കുകിലും മൗലായ സല്ലി വസൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ്. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا وانظر حالنا واسمع قولنا يا حبيب الله. وعلم أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ഏറ്റവും ആദരണീയരായ ഈ മഹല്ലിന്റെ ആത്മീയ അമലക്കാരൻ ബഹുമാനപ്പെട്ട ഹനീഫ് ഫൈസി ഉസ്താദ് അവർകളെ, ഈ ജമാഅത്തിന്റെ സമാദരണീയനായ പ്രസിഡന്റ് സി എച്ച് സാലി സാഹിബ് അവറുകളെ, ജമാഅത്ത് സെക്രട്ടറി, സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ മാഹി മുസ്ലിയാർ നൌഷാദ് സാഹിബ് തുടങ്ങിയ ഉമറാക്കളെ, പണ്ഡിതന്മാരെ, മോമിനീങ്ങളെ, മോമിനാത്തുകളെ, വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആദർശ വിശ്വാസി സഹോദരങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹ ധന്യ ധർമാഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഈ വിജ്ഞാന മലർവരിയിൽ മഹാനായ ശാത്തിക പണ്ഡിതൻ ശൈഖുന പല്ലന ഉസ്താദിന്റെ ബറക്കത്തുകൊണ്ട്
മഹാനായ പല്ലന ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിന്റെ ജാഹുകൊണ്ട് ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും എല്ലാ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവസാനം ഏകാന്ത പതികരായി പള്ളിക്കാളിന്റെ ഇരടഞ്ഞ ഇരുട്ടറയിൽ അകപ്പെടുമ്പോൾ നാം ഒരുമിച്ച് കൂട്ടിയ ഒരുമിച്ച് കൂട്ടുന്ന ഒരുമിച്ച് നമ്മുടെ ഖബറിലേക്ക് അള്ളാഹു ഫയലാനാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഒരു പ്രഭാഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നെനിക്കറിയാം. ഏതായാലും മഹാനായ പല്ലന ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് നാം ഒരുമിച്ചു കൂടുന്ന ഈ സദസ് ഒരിക്കലും ഹായിവാകുകയില്ല. ബഹുമാനപ്പെട്ട ഹനീഫ് ഉസ്താദ് പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു നൽകുന്ന കബൂലിയത്തിന്റെ സ്വീകാര്യതയുടെ അംഗീകാരത്തിന്റെ ബഹുടോദാഹരണമാണ് അയാളെ അനുസ്മരിക്കുന്ന ഒരു ത്വാഇഫത്തിനെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സംവിധാനിക്കുക എന്ന്. ആരെല്ലാം ഗീർവാണം മുഴക്കിയാലും, ആരെല്ലാം കവല പ്രസംഗങ്ങൾ നടത്തിയാലും, ആരെല്ലാം വിദണ്ഡവാദങ്ങൾ ഉയർത്തിയാലും, ആ സാത്വികന്മാരെ അനുസ്മരിക്കുന്ന ഒരു വലിയ തലമുറ ഈ രാജ്യത്ത് ശേഷിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. റഹമുറാഹിമായ റബ്ബ് അത്തരത്തിൽ സാത്വികരായ ഒരു തലമുറയെ ശേഷിപ്പിക്കുന്നവരായി നമ്മെ ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് തന്നെയാണ്, അള്ളാഹുവെ പടച്ചവനെ എനിക്ക് ആദ്യകാലക്കാരിലും അവസാനകാലക്കാരിലും അംഗീകാരം തരണേ, എന്നെ അനുസ്മരിക്കുന്ന ഒരു സമൂഹത്തെ നീ ലോകത്ത് ശേഷിപ്പിക്കണേ എന്ന് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ വർഷാവർഷം അനുസ്മരിക്കുന്ന ഒരു ദിനം ബലിപെരുന്നാളിലൂടെ അള്ളാഹു ലോകത്തിന് സംവിധാനിച്ചത്. അതൊരു മുർസലീങ്ങളിൽപ്പെട്ട ഒരു നബി സീരിയസ് ആയി എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു ഇസ്ലാമിക നിയമത്തിന്റെ ഒരു ശരഇന്റെ ഒരു ചിട്ടവട്ടമായി തന്നെ അതിനെ സംവിധാനിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിൽ മുഅ്മിനീങ്ങളിൽ സ്വീകാര്യത ഉണ്ടാകുക എന്നത് അള്ളാഹു ഒരാളിൽ ചെയ്യുന്ന വലിയ സൗഭാഗ്യമാണ്. ഒരു നാട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു, നാല് മുഅ്മിനീങ്ങൾ പറയുകയാണ് അയാൾ നല്ലവനാണ്. നാല് മുഅ്മിനീങ്ങൾ പറയണോ? അല്ലെന്ന് കാക്കമാർ പറഞ്ഞിട്ട് കാര്യമില്ല. നാല് മുഅ്മിനീങ്ങൾ പറയണം. എന്ത്, ആള് ക്വാളിഫൈഡാ? പള്ളിയിലെ ഉസ്താദ് പറയണ ആള് ഉഷാറാ? പള്ളിയിലെ മോദി ഉസ്താദ് പറയാ ആള് ഉഷാറാ? സദർ ഉസ്താദ് പറയേ ആള് ഉഷാറാ? അങ്ങനെ നാല് സ്വാലിഹീങ്ങൾ മുഅ്മിനീങ്ങൾ ഒരു നാട്ടിൽ അയാളെ കുറിച്ച് സർട്ടിഫൈ ചെയ്യാൻ അയാളുടെ നാട്ടിൽ നാലാളുകൾ നാല് സാത്വികന്മാരുണ്ടെങ്കിൽ അവന് ഖബറിൽ വിചാരണയില്ല, അവന് ഹിസാബില്ല, അവന്റെ സിറാത്ത് എളുപ്പമാണ്. കാരണം നാല് സ്വാലിഹീങ്ങൾ നാല് മുഅ്മിനീങ്ങൾ അവനെ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ അങ്ങനെ സത്യം ഒരാൾ മരിച്ച ഉസ്താദ് ആദ്യം കൊടുന്നു കൊടുക്കത്തുമില്ല, ഇടങ്ങേറെ അവസാനിച്ച്. ഇനി വലിയ വിത്തിനെ അവസാനം ഉണ്ടാവില്ല, സംഗതി ഒടുങ്ങി. അങ്ങനെ പറയുന്ന ഒരാകരുത്. മരിച്ചാൽ നാല് പേര് നല്ലത് പറയണം. അള്ളാഹു അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കുറഞ്ഞ സമയമാണ്. അങ്ങേയറ്റം പോയാൽ സുബഹിക്ക് 10 മിനിറ്റ് മുമ്പ് ഞാൻ നമുക്ക് നിർത്തി ദുആ ചെയ്ത് സലാത്തിൽ പിരിയണം. അള്ളാഹു തൗഫീഖിയട്ടെ. കണ്ട ആരും ആമീൻ പറയാത്തത്, കാരണം ആ ദുആക്ക് ഇജാബത്ത് കിട്ടിപ്പോയാൽ ഇടങ്ങേറായി പോകും. കാരണം എന്താ, സുബഹിക്ക് 10 മിനിറ്റ് മുമ്പ് വരെ ഇവിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിലും ഞാൻ നീട്ടിയാൽ എല്ലാവരും എഴുന്നേറ്റ് പോകും, ഒരാൾ മാത്രം ശേഷിക്കും. ഇഖ്ലാസോടുകൂടി ഒരാൾ ഇരുന്നല്ലോ എന്ന സന്തോഷത്തിൽ ഞാൻ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അയാൾ പറയും, ഉസ്താദ് നിർത്തിയിട്ട് വേണം മൈക്കെടുത്ത് വെച്ച് എനിക്ക് പോകാൻ, ഊപ്പര് മൈക്ക് സെറ്റ് ചെയ്യാനായി. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോലാഹലത്തിനൊന്നും ഞാൻ മുതിരില്ല, തന്നെയും അല്ല. ഞാനിന്നിപ്പോ മാഗി മുസ്ലിയാൻ വിളിച്ചപ്പോ രണ്ടു വട്ടം വിളിച്ചപ്പോ എടുത്തില്ല. വിളിച്ചിട്ട് എന്താ പറയേണ്ടത്?
കാരണം തൊണ്ടേക്കാകെ ഹല്ലത്താണ്. അള്ളാഹു പല്ലന ഉസ്താദിന്റെയും അപ്പുറത്ത് പതിയാങ്കര ഉസ്താദിന്റെയും സ്വാലിഹ്യങ്ങളുടെയും എല്ലാം നാവിന്റെ അസറു കൊണ്ട് നമുക്ക് പൂർണ്ണ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹ്യങ്ങളുടെ മതമുള്ള ആത്മീയമായ വിശാലന്മാരുടെ സാത്വികന്മാരുടെ ആത്മീയ തിരുനോട്ടമുള്ള സദസ് അബൂബക്കർ ഉസ്താദിനെ പോലെ, ഹനീഫ് ഉസ്താദിനെ പോലത്തെ നിഷ്കളങ്കരായ ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ സാന്നിധ്യമുള്ള സദസ്സ്, അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആധുനിക നൂറ്റാണ്ടിലെ മുസ്ലിം ഉമ്മത്ത് വിഹ്വലപ്പെടുന്ന മുസ്ലിം ഉമ്മമാരും വാപ്പമാരും വിഹ്വലപ്പെടുന്ന ഏറ്റവും വലിയ സീരിയസ് ആയ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിന്റെ സീരിയസിലേക്ക് വിശാലമായി കടന്നു പോകാൻ ശാരീരികമായും സമയ പരിമിത കൊണ്ടും ഇന്ന് നമുക്ക് സമയമില്ല. എന്നാലും ഹ്രസ്വമായി ആ വിഷയത്തിന്റെ സീരിയസുകളിലേക്ക് ഒന്ന് കടന്നു ചെന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീക് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാര് വേകുലപ്പെടുന്നത് വിക്കുലപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ഞാൻ ആറ്റുനോറ്റി വളർത്തുന്ന എന്റെ പൊന്നുമോൻ, ഞാൻ ആറ്റുനോറ്റി വളർത്തുന്ന എന്റെ പൊന്നുമോൾ, ആ പൊന്നുമോളെ 15 വയസ്സ് പഠിപ്പിച്ചു, 16 വയസ്സിൽ പഠിപ്പിച്ചു, 17-ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോ പൊന്നുമോൾ മറ്റൊരാളുമായി പ്രണയത്തിലാണ്. വിഹ്വലപ്പെടുന്ന മനസ്സുമായി ദുആന്റെ ചീട്ടുമായി ദുആയുടെ മജ്ലിസുകളിലേക്ക് ഉസ്താദുമാരിലേക്ക് കത്തുകൊടുത്തു വിടുകയാണ്. എന്റെ പൊന്നുമോളുടെ അവിഹിതമായ സ്നേഹം പ്രേമം നിർത്തണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രേമം നിർത്തി തരണം ഉസ്താദേ. ഉസ്താദിന്റെ കയ്യിൽ ഈ പ്രേമം നിർത്തി കൊടുക്കാൻ വല്ലാത്തൊരു അത്ഭുത വിദ്യ, ചാലവിജാല വിദ്യകളൊന്നുമില്ല. സ്കൂളിലേക്ക് പോകുന്ന 10-ാം ക്ലാസ്സുകാരനെ നോക്കി നെടുവേർപ്പെടുകയാണ് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പ. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് നിങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഒരു SP സ്പെഷ്യൽ ബ്രാഞ്ചിൽപ്പെട്ട ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ വെള്ളിയാഴ്ച സീരിയസ് ആയി പ്രഭാഷണം നടത്തണം. 10 വയസ്സുള്ള ഈ സമുദായത്തിന്റെ പൊന്നുമക്കള് കഞ്ചാവിന് അഡിക്റ്റാണ്, LSD അഡിക്റ്റാണ്, ബ്രൗൺ ഷുഗറിന് അഡിക്റ്റാണ്. പ്രിയപ്പെട്ട ഉസ്താദ്, ഇതൊന്ന് പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോ എത്രമാത്രം ഗൗരവതരമാണ് കാര്യത്തിന്റെ പോക്ക് എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നൂറ്റാണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ, ധർമ്മനിഷ്ഠമായ ഒരു സമൂഹം വളർന്നു വരുന്നില്ല എന്നതാണ്. ധർമ്മനിഷ്ഠയുള്ള ഒരു തലമുറ വളർന്നു വരുന്നില്ല എന്നതാണ് ഈ നൂറ്റാണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്താണ് കാരണം? ആ കാരണത്തിലേക്കൊന്ന് അല്പം എത്തിനോട്ടം നടത്തി നമുക്ക് ദ്വാരന്ന് പിരിയാം. അല്ലാഹു തൗഫീക് തരട്ടെ. ഒന്നാമത്തെ പ്രശ്നം, കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് പ്രശ്നം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം, ഹറാമായ വിഭവങ്ങൾ തിന്ന് വളർന്നു വരുന്ന ഇറച്ചി, ഹറാമായ മുതൽ ഭക്ഷിച്ചിട്ട് വളർന്നു വരുന്ന ഇറച്ചി ഹറാമിൽ നിന്ന് പൊന്തി മുളച്ചു വരുന്നത്, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം ഫന്നാറു ഔലാബി, നരകത്തോടാണ് ആ ശരീരത്തിന്റെ ബന്ധമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഖുർആൻ അമ്പിയാക്കന്മാരോട് മുർസലീങ്ങളോട് പറയുക, അല്ലയോ പ്രവാചകന്മാരെ, മുർസലീങ്ങളോടാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പന, അല്ലയോ പ്രവാചകന്മാരെ, കുലോ മിനത്തൊയ്യിബാ, ഹലാലായ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ കഴിക്കണേ, മുർസലീങ്ങളോടുള്ള കൽപ്പന. രണ്ടാമത്തെ സ്റ്റെപ്പ്, അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസി സമൂഹത്തോട് കൽപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിനത്തയ്യിബാത്, അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിനത്തയ്യിബാത്, ഹലാലായതിൽ നിന്ന് നിങ്ങൾ കഴിക്കണേ, ഹലാലായതിൽ നിന്ന്
നിങ്ങളെ കഴിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ മഹാന്മാരുടെയും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഉമ്മയുടെ വാപ്പയുടെ ചരിത്രപരമായ പിൻബലം, ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠന വിധേയമാക്കിയാൽ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് അവര് ഭക്ഷണ വിഷയത്തെ കണ്ടിരുന്നത്, എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഭക്ഷണത്തിന്റെ വിഷയത്തെ അവരെ കണ്ടിരുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട അനീ ഉസ്താദ് പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം റബീഉല്ലാഖർ ഖുതുബുല്ലാഖ് താബ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പിതാവ് ആ ഖുതുബുല്ലാഖ് എന്ന സാത്വിക വജസ്സിനെ ഈ ലോകത്തിന്റെ സമ്മാനിച്ച ആധുനിക സയന്റിസ്റ്റുകൾക്ക് പോലും കറാമത്ത് കൊണ്ട് തോർത്തോർച്ചരിച്ചു നൽകിയ, കറാമത്ത് കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നൽകിയ ഖുതുബുല്ലാഖ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീലാനിന്റെ കുന്നുകളിൽ കയറി നിന്നുകൊണ്ട് ഭൂമി ഉരണ്ട പോൽ എൻ കയ്യിലൊന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടുന്നോവർ. എപ്പോഴാ ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചത്? പ്രിയപ്പെട്ടവരെ, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് ടോർച്ചടിച്ച് നൽകിക്കൊണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീലാനിന്റെ കുന്നുകളിൽ നിന്ന്, 500 വർഷങ്ങൾക്ക് മുമ്പ് ജീലാനിന്റെ കുന്നുകളിൽ നിന്ന് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് വിളിച്ചു പറഞ്ഞു, ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയോ ഒരു ചുമടുന്നോവർ. അങ്ങനെ ഒരുപാട് സമസ്യകൾ ആധുനിക ശാസ്ത്രത്തിന് സമ്മാനിച്ച, കറാമത്തുകളിലൂടെ സമ്മാനിച്ച ഖുതുബുല്ലാഖ് താബ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ആ മഹാനവറുകളെ ലോകത്തിന് സമ്മാനിച്ച ദമ്പതികളുടെ ജീവിതത്തിലേക്ക് കടക്കണം. അവിടുത്തെ പിതാവിന്റെ പേര് അബൂ മൂസ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. യുവാവായ അബൂ മൂസ സ്വാലിഹ് നെയ്ലിന്റെ ഓരത്തിങ്ങനെ വിഷണ്ണനായിരിക്കുകയാണ്, വിശപ്പ് കൊണ്ട് വിഷണ്ണന. വിശപ്പ് ഒരു പ്രശ്നമാണ് അല്ലെ? എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്നൊക്കെ പണ്ടാരോ പാടിയിട്ടുണ്ട്. മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. നമുക്കത് തിരിച്ചു പറയാം, എരിയുന്ന പൊരിയുന്ന വയറും പ്രശ്നമാണ്, മതം മതം അതും പ്രശ്നമാണ്. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം അല്ലെ? വിശന്ന് വിഷണ്ണനായി യുവാവായ അബൂ മൂസ സ്വാലിഹ് ജംഗി ദോസ്, മഹാനവറുകൾ ഇങ്ങനെ നെയ്ലിന്റെ ഓളപ്പരപ്പുകളിലേക്ക് നോക്കിക്കൊണ്ട് വിഷണ്ണനായിരിക്കുകയാണ്. അപ്പോഴുണ്ട് അങ്ങ് അകലെ നിന്ന് ഓളപ്പരപ്പിലൂടെ ഒന്നോ ഒഴുകി വരുന്നത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പെട്ടെന്ന് ആ വസ്തുവിലേക്ക് ശ്രദ്ധ പതിയുകയാണ്. അൽഹംദുലില്ലാ, പഴുത്ത് പാകമായ ഒരു ആപ്പിള് ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. വിശന്നിരിക്കുന്ന ആളോട് അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ? പണ്ടൊരു സാറ് കുട്ടിയോട് ഉച്ചക്കുള്ള പിരീഡ് ഉണ്ടല്ലോ സ്കൂളിൽ, വല്ലാത്തൊരു ബോറടിക്കുന്ന പിരീഡാ, വിശന്ന് വിഷമിച്ചിരിക്കുന്നു. കണക്ക് സാറാണ്, കണക്കാണെങ്കിൽ തീർന്നു പണി, കൂർക്കം വലിച്ചുറങ്ങാം ഇല്ലേ? സാറ് കുട്ടിയോട് ചോദിച്ചടാ, 2 2 എത്രയാണ്? ആ 4 നിങ്ങൾ പറഞ്ഞു, പക്ഷെ കുട്ടി പറഞ്ഞത് 4 10 എന്നാ. കാരണം എന്താ? ഓൻ വിശന്നിരിക്കേ, പെട്ടൊരു കല്യാണ പാർട്ടിയിലേക്ക് ഒരാള് വരികയാ, അപ്പോ 8 ചെമ്പ് ബിരിയാണി ദമ്മടിച്ച് വെച്ചിരിക്കേ. അപ്പൊ പാചകക്കാരനെ വിളിച്ച്, വീട്ടുകാരനെ വിളിച്ച്, അരി വല്ലതും കരുതിയിട്ടുണ്ടോ? അപ്പോ പാചകക്കാരൻ ചേർന്നോ, 8 ചെമ്പ് ബിരിയാണി ഉണ്ടടാ, ഇത് തികയുമെന്ന് എനിക്ക് തോന്നണില്ല, അപ്പുറക്ക് നല്ല വിശപ്പുണ്ട്. അതായത് പറയണത്, ഇത് തികയുമെന്ന് എനിക്ക് തോന്നണില്ല. സുബ്ഹാനല്ലാഹ്, കയറി മൂക്കച്ച തിന്നു, ശ്വാസം മുട്ടണം എന്ന് അടുത്തുള്ള ആളോട് പറഞ്ഞപ്പോ എടാ വിരലിട്ട് ഛർദിക്കാൻ പറഞ്ഞു. വിരലിട്ട് ഛർദിക്കാൻ പറഞ്ഞപ്പോ വിരൽ കിടക്കുമെങ്കിൽ ഒരു പഴവും കൂടെ ഞാൻ തിന്നേനെ. ആ ഒരു അവസ്ഥയിൽ മൂപ്പര് തിന്നു, തിന്ന് പുറത്തിറങ്ങി, അപ്പൊ 2 ചെമ്പേ പൊട്ടിച്ചിട്ടുള്ളൂ, ബാക്കി 6 ചെമ്പ് അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഇയാള് പാചകക്കാരനോട് ചോദിച്ചു, പഠിച്ചു ഇത് ആർക്കൊടുത്ത് തീർക്കോ? കാരണം എന്താ? മൂപ്പരുടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാ മറ്റേ 8 ചെമ്പ് തികയോന്ന് തോന്നിയത്. അങ്ങനെ വിശപ്പ് ഒരു പ്രശ്നമാണ്. വിശന്നാൽ കയ്യിൽ കിട്ടുന്നതൊക്കെ നാം തിന്നുപോകും,
എന്നാൽ അബൂ മൂസ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഓളപ്പരപ്പിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ പഴുത്ത് പാകമായ ആപ്പിൾ ഒഴുകി വരികയാണ്. വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് ദിവസങ്ങളോളമായി പച്ചവെള്ളവും പച്ചിലയും കുടിച്ച് ജീവിക്കുകയാ. ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നെയിലിന്റെ പരപ്പിന്റെ ഓലത്തേക്ക് കടന്നു ചെന്നിട്ട് ആ ഓളത്തിന്റെ പരപ്പിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ആ ആപ്പിള് കൈകൊണ്ടെടുത്ത് ആർത്തിയോടെ തിന്നുകയാണ്. ആപ്പിൾ ആർത്തിയോടെ തിന്നു കഴിഞ്ഞപ്പോഴാണ് തന്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്, പടച്ചവനേ, ഈ ഓളപ്പരപ്പിലൂടെ ഒഴുകി വന്ന ഈ ആപ്പിളിന്റെ ഉടമയാരെന്ന് എനിക്കറിയില്ലല്ലോ, ആരാണ് ഈ ആപ്പിളിന്റെ ഉടമസ്ഥനെന്നറിയില്ലല്ലോ. ആ ഉടമയറിയാതെ ആപ്പിള് എനിക്ക് ഹക്കല്ല, അവകാശമല്ല. ഈ ഒരു ആപ്പിള് കൊണ്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നത്? സുഖലോക സ്വർഗത്തിന് വേണ്ടിയല്ലേ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാലും. സകല സുഖ സമഞ്ജസ സമ്മേളനത്തിന്റെ ഭൂമികയായ സ്വർഗോദ്യാനത്തിന് വേണ്ടിയല്ലേ അല്ലാഹുവേ ഞാൻ ജീവിക്കുന്നത്? അല്ലോ, ഈ ഒരൊറ്റ ആപ്പിള് നിമിത്തം എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുമല്ലോ, എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുമല്ലോ. അബൂ മൂസ സ്വാലിഹ് ചിന്തിക്കുകയാ. എന്നിട്ട് ഓളത്തിന്റെ ഓളത്തിന് എതിരെ അങ്ങ് നടന്നു. ദിവസങ്ങളോളം നടന്ന് 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 ചെല്ലുമ്പോ ഈ ഓളപ്പരപ്പിലേക്ക് നദിയിലേക്ക് തലചായ്ച്ച് നിൽക്കുന്ന സമൃദ്ധമായ ആപ്പിളുകളുള്ള ഒരു ആപ്പിൾ തോട്ടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അൽഹംദുലില്ലാ, ഈ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് അടന്നു വീണ ആപ്പിളാകാം, ഒഴുകി ഞാൻ എടുത്ത ഒഴുക്കിൽ നിന്ന് കഴിച്ചിട്ടുള്ളത്. അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തോട് പറയുകയാ, അല്ലയോ പ്രിയപ്പെട്ട യജമാനൻ, നിങ്ങളുടെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ ഒരു ആപ്പിൾ എന്റെ വിശപ്പിന്റെ ആർത്തി കൊണ്ട് ഞാൻ തിന്നുപോയിട്ടുണ്ട്, എനിക്ക് പൊരുത്തം തരുമോ? ആപ്പിൾ തോട്ടത്തിന്റെ ഉടമ അല്പം ചിന്തിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഇങ്ങോട്ടൊന്നും ഓസിൽ പൊരുത്തം തരാനൊന്നും പറ്റൂല, എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്. ഒരു 10 വർഷം ഇവിടെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത വർഷം പറഞ്ഞിട്ട്, വർഷത്തിന്റെ കണക്ക് ഞാൻ ഓർമ്മയും, വർഷം പറഞ്ഞിട്ട് ഇവിടെ നീ വേലക്കാരനായി എന്റെ ആപ്പിൾ തോട്ടത്തിന് നനച്ചും കൃഷി ചെയ്തും ആപ്പിളിന്റെ ഫലം ഒക്കെ പിറക്കിയും ഒക്കെ ഇവിടെ ജീവിക്കണം, എനിക്ക് ഹിതമത്തിലായി ജീവിക്കണം, എന്റെ വീട് അടിച്ചു വൃത്തിയാക്കണം. നമ്മളാണെങ്കിൽ എടുക്കാത്ത ആപ്പിൾ കൂടോ നിന്റെ പണി നോക്കാൻ പറയും അല്ലേ? വേണമെങ്കിൽ 2 പല്ലലക്കാരാണെങ്കിൽ അത് റെഡിയും കൊടുക്കും. ഈ പല്ലലക്കാരനാണ് ഈ അപോക്രിസ്താവ്, ഞങ്ങളെ കുറ്റിത്തരി വന്ന് ഇവിടെ നെടിയിട്ടിട്ടുണ്ടാന്നു. ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പല്ലന ഉസ്താദിന്റെ പല്ലന, ഞാൻ പല്ലനോടും ചോദിച്ചു ഇവിടെ വന്ന് ഉസ്താദിന്റെ പേരെന്താ? ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മൂപ്പരുടെ നാട്ടിൽ പോയി ആ പേരാദ്യം, ഞാനും ചെറുപ്പം മുതൽ കേൾക്കണേ പല്ലന ഉസ്താദ്, അതും തന്നെ നിങ്ങൾക്കൊരു അംഗീകാരം, പേരാവറെ മറപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ പേരെടുത്ത് മൂപ്പർക്ക് ഇട്ടു കൊടുത്തു. അപ്പൊ നിങ്ങൾ വല്ലാത്ത സാധനങ്ങളല്ലെന്നായിരിക്കും തോന്നുന്നത്. അള്ളാഹും കബൂലാക്കട്ടെ. പല്ലനെ എന്ന ബാനറിന്റെ പിന്നാലെ മഹാനായ പല്ലന ഉസ്താദിന്റെ കൊടിക്ക് കീഴില് സ്വർഗീയോദ്യാനത്തിലേക്ക് റൂട്ട് മാർച്ച് നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരെ അനുസ്മരിക്കുന്നത് അതിനാണ്. അഹ്മദുൽ കബീർ തങ്ങളെ റിഫായി റളിയല്ലാഹു അൻഹു, ഖുതുബുൽ അഖ്താബ് റളിയല്ലാഹു അൻഹു, ഓരോ മാസം വരുമ്പോ ഓരോ സാത്തികന്മാരെ അനുസ്മരിക്കുകയാണ്. നാളെ പാരത്രികമായ ലോകത്ത് ചെല്ലുമ്പോ പടച്ചവനെ എനിക്ക് വേണ്ടി സദസ് സംഘടിപ്പിച്ചവനാ, എനിക്ക് ഫാത്തിഹ ഓതിയവനാ, എനിക്ക് വേണ്ടി അനുസ്മരണ സമ്മേളനവും സംഘവും നടത്തി അവിടെ വരുന്ന ഉസ്താദുമാരെ സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് നോട്ടീസ് അടിച്ചതിനു വേണ്ടി പ്രവർത്തിച്ചവനാ, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് തരുന്ന സ്വർഗത്തിൽ അവനില്ലെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട,
എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് സ്വർഗം വേണ്ട പടച്ചവനെ എന്ന് പാരത്രിക ലോകത്ത് നമുക്ക് വേണ്ടി വാദിച്ച് നമ്മെ രക്ഷപ്പെടുത്തുന്ന വിധാനത്തിലേക്ക് ഈ മഹാനായ പല്ലൻ ഉസ്താദ് അടക്കമുള്ള സാത്വികന്മാരെ അല്ലാഹുവേ ഞങ്ങൾ താക്കിത്തരണയല്ലോ. മഹാനായ അബൂ മൂസ സാലിഹി തങ്ങളോട് യജമാനൻ പറഞ്ഞു, ശരി ഞാൻ സമ്മതിച്ചു, അവൾ പറയണ വർഷം അത്രേ ഞാൻ ഹുദുമത്തിലായി ജീവിച്ചോളാം. സുബ്ഹാനല്ലാഹ് പറഞ്ഞേ അത് അങ്ങിശ്ശേരി. എങ്ങനെ ഈ ഇത് ഈ ഹുദുമത്ത് ഈ സമയം ഈ കാലയളവ് നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാല് ഒരു ഡിമാൻഡും കൂടെ ഉണ്ട് എനിക്ക്, അത് ഞാൻ നേരം പറയാം. ശരി, വർഷം പൂർത്തീകരിച്ചപ്പോ വന്നു. ഇന്നേ ദിവസം എന്റെ അങ്ങ് പറഞ്ഞ ഡിമാൻഡിന്റെ പൂർത്തീകരണത്തിന്റെ ദിവസമാ, എനിക്ക് ആ പുളങ്ങ് പൊരുത്തപ്പെട്ടു തരുമോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട്? ഉവ്വാ പറഞ്ഞു, ആ ഡിമാൻഡ് കൂടെ കേട്ടോളൂ, അതും കൂടെ നീ സ്വീകരിച്ചാൽ ഇൻഷാല്ലാഹ് ആലോചിക്കാം നമുക്ക്, അപ്പോഴും പൊരുത്തപ്പെടാന്നല്ല പറയണ, ആലോചിക്കാം. എന്താണ് ഉസ്താദ്, എന്താണ് യജമാനൻ അങ്ങയുടെ ഡിമാൻഡ് എടുത്തത്? മോനെ, എനിക്ക് കൈയില്ലാത്ത, കണ്ണില്ലാത്ത, കേൾവി ശക്തിയില്ലാത്ത, സംസാര ശേഷിയില്ലാത്ത ഒരു മകളുണ്ട്. ആ മകളെ നീ അന്ന് വിവാഹം കഴിക്കണമല്ലോ. വിവാഹം നിക്കാഹ് ചെയ്യാമെന്ന് സമ്മതിച്ചാലല്ലാതെ നീ കഴിച്ച ആപ്പിൾ ഞാൻ പൊരുത്തപ്പെടൂല്ല. സുബ്ഹാനല്ലാഹ്. എന്താ ഇപ്പൊ ചെയ്യണത്? സംസാരശേഷി ഇല്ല, കേൾവി ശക്തി ഇല്ല, നടക്കാൻ കാലില്ല, വികലാംഗയാണ്, പിടിക്കാൻ കൈയില്ല, കാഴ്ചക്ക് ശക്തിയില്ല, എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഒരല്പം മൗനിയായി നിന്നിട്ട് പറഞ്ഞു, അതും ഞാൻ സമ്മതിച്ചു, അതും ഞാൻ സമ്മതിച്ചു. സുഖലോക സ്വർഗം എനിക്ക് നഷ്ടപ്പെടുന്നതിന് തടസ്സമായതെന്തോ അതൊക്കെ വകഞ്ഞു മാറ്റി സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ സദാ സന്നദ്ധനാണെന്ന് ആനായ ഭൂമുസത്തങ്ങൾ. ഹറാമായ ഒരു ആപ്പിള് ഹറാമാണെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഇതൊക്കെ മത്രൂക്കിന്റെ സ്ഥാനത്ത് പെടുന്നതാണ്, ഓളപ്പരപ്പിലൂടെ ഒഴുകിങ്ങനെ വരുന്നത്. എവിടെയോ ആരെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വിശപ്പ് കടിക്കാൻ, വിശപ്പ് കാടിന്റെ മരിക്കാൻ പോയാൽ പന്നിയുടെ ഇറച്ചി വരെ തിന്നാന്നാണ് മസേല. പക്ഷെ അത്ര വലിയ ഇടങ്ങേറൊന്നും വേണ്ട കാര്യമില്ല. മസേല പറഞ്ഞ അലാലാക്കിയല്ല. ചില ഉമ്മോ പണ്ട് പറഞ്ഞ് മാല കളവ് പോയ പാലി കിട്ടിയാൽ ഉസ്താദ് കിട്ടല്ലേന്നു. അപ്പൊ ആലോചിച്ച എന്താണ് ഉമ്മ ഇങ്ങനെ ദ്വാരക്കണ്, എന്തെങ്കിലും മസേല പറഞ്ഞ അതെടുക്കുമെന്ന്, എന്തെങ്കിലും കുടുക്ക് മസേല പറഞ്ഞ് ഉസ്താദ് അത് സ്വന്തമാക്കുമെന്ന്. അതുകൊണ്ട് ആർക്ക് കിട്ടിയാലും പഠിച്ചവനെ ഉസ്താദിന് കിട്ടല്ലേ. അങ്ങനത്തെ ഉസ്താദ് ആ സ്വന്തമാക്കണത്, എല്ലാ ഉസ്താദന്മാരും ഇല്ല. പ്രിയപ്പെട്ടവരെ, അബൂ മൂസ സ്വാലിഹ് തങ്ങൾ പറഞ്ഞു, ഞാൻ സമ്മതിച്ചോ. അങ്ങനെ നിക്കാഹ് രണ്ട് സാക്ഷികളെയും വിളിച്ച് നിക്കാഹ് ചെയ്തു കൊടുക്കുകയാ ഫാത്തിമ എന്ന പൊന്നുമോളെ. എന്നിട്ട് പറയുക, ആ കാണുന്ന റൂമിൽ എന്റെ മോളുണ്ട്, നിനക്ക് ചെല്ലാം അബൂ മൂസ സ്വാലിഹ്. അബൂ മൂസ സ്വാലിഹ് അങ്ങനെ നടക്കുകയാ. ഹൃദയത്തിൽ ഒരു സ്വപ്നവുമില്ല. കാരണം എന്ത്? ഒരു വിരൂപിയുടെ അടുത്തേക്കാ, ഒരു വിരൂപിണിയായ പെണ്ണിന്റെ അടുത്തേക്കാ പോകുന്നത്. കയ്യില്ല, കണ്ണില്ല, കാഴ്ച ശക്തിയും കേൾവി ശക്തിയില്ല ഒരു മാംസപിണ്ഡത്തിന്റെ അടുത്തേക്കാ പോണത്. എന്ത് സ്വപ്നങ്ങൾ നെയ്യാനാണ് ഒരു യുവാവ്? ആരോഗ്യവും ശേഷിയും ക്ഷേമിഷിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ വിരൂപിയായ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് മണിയറയിലേക്ക് പോകുന്ന ഇപ്പോ എന്ത് സ്വപ്നം കാണാനാ? പ്രിയപ്പെട്ടവരെ, അബൂ മൂസ സ്വാലിഹ് ചെന്ന് മണിയറയുടെ റൂമങ്ങ് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന മുഖകമലങ്ങളുമായി സ്വർണവിചർമ്മ ചെഞ്ചുണ്ടുകൾ കാണിച്ച് ചിരിച്ചുകൊണ്ട്, ചോച്ചരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട്, കാർക്കൂന്തലുകൾ പോലെ നിബന്ധനങ്ങൾ കൊലുക്കിക്കൊണ്ട്, കാർക്കൂന്തലുകൾ ചലിപ്പിച്ചുകൊണ്ട് ഒരു മധുര 17-കാരിയത് ആ മണിയറയിൽ തന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. നമ്മളാണെങ്കി അമ്മാച്ചന് തെറ്റിപ്പോയെന്ന് തോന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു വാതിലടക്കും. പക്ഷെ അബൂ മൂസ സ്വാലിഹ് എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹു തിരിഞ്ഞൊരൊറ്റ ഓട്ടോ എങ്ങോട്ട്? നേരത്തെ യജമാൻ ഇപ്പൊ അമ്മോശന അമ്മാച്ചന്റെ അടുത്തേക്ക് നേ ഓടി പരക്കം പാഞ്ഞ് വിറച്ച് വിറങ്ങലിച്ച് ശ്വാസം വിതച്ചിട്ട് ചെല്ലുകയാണ്. അമ്മോശ, അമ്മ, നിങ്ങൾ വാപ്പ, നിങ്ങൾ കെട്ടിച്ചു തന്ന, നിക്കാഹ് ചെയ്ത പെണ്ണല്ല മണിയറയിലുള്ളത്. മൂപ്പരൊന്ന് പുഞ്ചിരിച്ചു. അബൂ മൂസ, എന്റെ പൊന്നുമോള് ഫാത്തിമയാ, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തെന്ന പൊന്നുമോള് തന്നെയാ. എന്റെ മോക്ക് ചെവിയില്ല എന്ന് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട അബൂ മൂസ
ഹറാമ കേൾക്കുന്ന ചെവി എന്റെ മോൾക്കില്ലോ. സന്ധ്യ വഴങ്ങിയാൽ സീരിയലുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ വിനയം പ്രാപിച്ചിരിക്കുന്ന പൊന്നു മോളല്ല മോളല്ല ഭൂമൂസ എന്റെ മോള്. സീരിയൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഹറാമ കേൾക്കുന്ന ചെവി എന്റെ മോക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ആളുകളിലേക്ക് കമ്പയർ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാൻ സീരിയൽ പറഞ്ഞു പോയത്. സന്ധ്യ വൈകിക്കഴിഞ്ഞാൽ ഒന്ന് ഊരി ചുറ്റിയാൽ കാണാം സ്പോൺസറുടെ സീരിയലും കോടീശ്വരനും കോടിപതി. ഇപ്പൊ എന്താണല്ലോ ഒന്ന് ഇപ്പൊ അടുത്ത കാലം കൊണ്ട് കാണാത്തതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഹറാമ കേൾക്കുന്ന ചെവിയില്ല, ഹറാമ കാണുന്ന കണ്ണില്ല, ഹറാമ സംസാരിക്കുന്ന നാവ് എന്റെ പൊന്നുമോൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഹറാമിലേക്ക് നടക്കുന്ന കാലെന്റെ പൊന്നുമോൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അബൂ മൂസ സ്വാലിഹ് തങ്ങളുടെ വിശേഷണങ്ങൾ, അബൂ മൂസ സ്വാലിഹ് തങ്ങളോട് യജമാനൻ തന്റെ വിശേഷണങ്ങൾ മോളുടെ വിശേഷണങ്ങൾ പറയുകയാ, എന്റെ പൊന്നുമോള് സുന്ദരിയാണ് കൊലീനയാണ്. ഓ അബൂ മൂസ, ഓളപ്പരപ്പിലൂടെ ഒഴുകി വന്ന പഴുത്ത് ഭാഗമായ ഒരു ആപ്പിള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എടുത്ത് ഭക്ഷിച്ചതിന്റെ പേര് കിലോമീറ്ററുകൾ ദിവസങ്ങൾ നടന്നിട്ട് കിലോമീറ്ററുകളോളം നടന്നിട്ട് എന്നെ തേടിയെത്തി എന്റെ സമീപത്തിൽ വന്ന് ഞാൻ പറഞ്ഞ കഠിനാധ്വാനങ്ങൾ മുഴുവനും ചെറുത്തുകൾ നിബന്ധനകൾ മുഴുവനും പാലിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ നിബന്ധനയും പാലിച്ച അബൂ മൂസ ഒരൊറ്റ ഹറാമ പോലും ജീവിതത്തിൽ ചെയ്യാതെ അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് തഖ്വ ചെയ്ത് ജീവിക്കുന്ന എന്റെ പൊന്നുമോൾക്ക് അനുയോജ്യനായ ഒരു വരനാരാ എന്നന്വേഷിച്ചിരിക്കുമ്പോഴാ തേടിയവള് കാലിൽ ചുറ്റി എന്ന കണക്കേ അബൂ മൂസ നീ എന്റെ മുന്നിൽ വന്ന് പെട്ടത് കേട്ടോ. നീ തന്നെയാണ് എന്റെ മോളെ കെട്ടാൻ അനുയോജ്യനായവരൻ. ആ അബൂമൂസയിലും ഫാത്തിമയിലും വിരിഞ്ഞ സുന്ദര സൂനമാണ് ഖുത്ബുല്ല ഖത്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏത് മഹാന്മാരുടെയും വാപ്പയുടെയും ഉമ്മയുടെയും ചരിത്ര പരിധിക്കോ നമുക്കിങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. മഹാനായ സയ്യിദുന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ഔലിയാക്കളിൽ ഉന്നതനാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഖാദിമീങ്ങളുടെ പവർ തന്നെ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഒരു രണ്ടു മൂന്ന് ദിവസത്തെ അഴക് പറയാനും ആരുടെ അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഖാദിമീങ്ങളുടെ കഥ, ഖാദിമീങ്ങളുടെ കറാമത്ത്. ഒരു കല്യാണ വീട്, കുറെ ആളുകൾ നിന്ന് രണ്ട് മൂന്ന് നാല് ആളുകൾ നിന്ന് കുശല പ്രശ്നം സംസാരിക്കുകയാണ്. എന്താണ് അവരുടെ സംസാരത്തിന്റെ വിഷയം? മഹാനായ ഇസ്മായിലുലൈക്കി റളിയല്ലാഹു അൻഹു തന്റെ വിശ്വവിഖ്യാതമായ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. എന്താണ് അവരുടെ ചർച്ചയുടെ വിഷയം? ഖബറിനെ കുറിച്ചാണ്. ഇന്ന് കല്യാണ വീട്ടിൽ പോയാൽ ഒന്നെങ്കിൽ ജമാഅത്ത് പ്രസിഡന്റിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഖത്തീബിനെ കുറിച്ച്, ഇനി ആരും അല്ലെങ്കിൽ അവിടെ ചെലവിടക്കണെ കുറിച്ചായിരിക്കും ചർച്ച, ഇല്ലേ? എന്നാൽ ആ കല്യാണ വീട്ടിൽ മൂന്ന് നാല് പേര് നിന്ന് ചർച്ച ചെയ്യുകയാണ്. എന്താണ് ചർച്ചാ വിഷയം? ഖബറാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാന. ഇന്നിവിടെ ഈ നസീഹത്ത് ഈ അനുസ്മരണ സമ്മേളനവും പ്രഭാഷണവും ഉള്ളത് കൊണ്ട് ഈ സമയമായപ്പോ 10 മണിയോടെടുക്കുമ്പോ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു. നാളെ 10 മണിയായാൽ ഇവിടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവസാനിച്ച ദിവസം 10 മണിയായാൽ ഇവിടെ ഒരാളെയും കാണില്ല. ഒറ്റക്കൊരാളും ഇതിന് നടക്കാൻ തന്നെ പേടിക്കുകയാണ്. എന്നാൽ ഏകാന്തപതികരായി വിശന്നരായി എത്ര ആളുകളാണ് ഈ പള്ളിക്കാട്ടിൽ കഴിയുന്നത്. അവർ പലരും ഡ്യൂറോഫ്ലക്സ് ബെഡിൽ കിടന്നുറങ്ങിയവരാണ്. അവർ പലരും ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങിയവരാണ്. അല്ലാഹുവേ അല്ലാഹുവേ, പല്ലല ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഏകാന്തതയോടെ കഴിയുകയാണ്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരൻ ഭാര്യയുണ്ട്. എന്നാലും ഇതിലെ ഒന്ന് ഏകറ്റക്ക് രാത്രി പാതിരാത്രി നടക്കാൻ നമ്മുടെ മനസ്സനുവദിക്കില്ല, ഇല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ? പക്ഷെ അതൊന്നും സീരിയസ് ആയി ചർച്ച ചെയ്യുന്നില്ല.
അവിടെ ചരിച്ച മൂന്ന് നാല് ആളുകളുടെ ചരിച്ച ഖബറിനെ കുറിച്ചോ. ആ കൂട്ടത്തിൽ നമ്മുടെ അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഒരു ശിഷ്യൻ ഹാദിമുണ്ട്. അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ പെട്ടിയും പിടിച്ച് അവിടെ നിന്ന് പോകുന്ന സ്ഥലത്തൊക്കെ നടക്കുന്ന, അവിടത്തേക്ക് വെള്ളമെടുത്തു കൊടുക്കുന്ന, അവിടത്തേക്ക് ഡ്രസ്സലക്കി കൊടുക്കുന്ന ഒരു ഖാദിമു. സുബ്ഹാനല്ലാഹ്. ഇയാളെ ഈ ഖാദിമു പറഞ്ഞു, എനിക്ക് ഖബറിനെ കുറിച്ച് വലിയ ടെൻഷനൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ആദ്യം ഞാനാ മരിക്കണതെങ്കിൽ നിങ്ങള് എന്റെ ഖബറിന്റെ ചോട്ടിൽ വന്ന് ചെവി പിടിച്ചോ, മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കുക എന്ന് നിങ്ങൾക്ക് അന്നേരം അറിയാം, നിനക്കൊരു ടെൻഷനുമില്ല, നിനക്കൊരു ടെൻഷനും ഇല്ല, എനിക്കൊരു ടെൻഷനുമില്ല. പ്രസിഡന്റ് കഴിക്കാതെ ഞങ്ങളെ കഴിപ്പിച്ചിട്ട് പോകുന്നതാ, ഇപ്പൊരു കഴിച്ചിട്ട് വരും. അള്ളാഹു ആഫിയത്തും സിഹത്തും കൊടുക്കട്ടെ. പല്ലന ഉസ്താദിന് ഒരുപാട് കറാമത്ത്. പല്ലന ഉസ്താദ് പറയുമ്പോ ആചാര്യനാവുകയാണ്. അങ്ങനെ ഈ നാട്ടിലെ എല്ലാ കാർന്നവന്മാരും എല്ലാ ഉമറാക്കളും ഉസ്താദിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞു ആചാര്യനാവുകയാണ്. അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ മദദുള്ള സദസ്സാക്കി സദസ്സിനെ അള്ളാഹു കബൂലാക്കട്ടെ. കുറഞ്ഞ ആളുകളുള്ള, കുറഞ്ഞ കുടുംബമുള്ള ഒരു ജമാഅത്തായിട്ട് പോലും സദസ് നിബിഡമായി സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരും ഒക്കെ ഈ സദസ്സിൽ വന്നത് ഉസ്താദിനോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ടാണ്. ആ സാധാരണ ആദ്യത്തെ ദിവസം ഒരു സ്ഥലത്തും സദസ് ഫില്ലാകാറില്ല. അതുകൊണ്ട് വിളിക്കുമ്പോൾ തന്നെ പറയും ആദ്യത്തെ ദിവസമാണ്, കാരണം ഉദ്ഘാടനം സ്വാഗതം. ഇന്നിപ്പോ ഉദ്ഘാടനം സ്വാഗതം ഒന്നും കൂടുതൽ പറഞ്ഞിടങ്ങേറാക്കിയില്ല. സാധാരണ അതല്ല, സ്വാഗതം തന്നെ മുഖ്യപ്രഭാഷണമാകും. മറ്റേ ഉസ്താദ് ഇങ്ങനെയാണ്, അധ്യക്ഷൻ എങ്ങനെയാണ്, മൂപ്പര് ദുനിയാവിന്റെ അങ്ങേറ്റത്തിൽ നിന്ന് ആളാന്നൊക്കെ പറഞ്ഞ് ഒന്നര മണിക്കൂർ സ്വാഗത പ്രഭാഷകം കഴിയും കളയും. ഇവിടെ ഇപ്പോ അതൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് അവരെ അവസാനിപ്പിച്ചതും അൽഹംദുലില്ല. അപ്പോ എന്നിട്ടും ആദ്യ ദിവസമായിരുന്നിട്ട് പോലും ആളുകൾ നിബിഡമായ നമ്മുടെ മജ്ലിസ് ഫില്ലാക്കി, കസേരകളൊക്കെ ഫില്ലാക്കി. അൽഹംദുലില്ല, അള്ളാഹു കബൂലാക്കട്ടെ. ബാക്കി ആ സൈഡിലിരിക്കുന്ന ആളുകൾ കൂടി ഈ കുറച്ച് അഞ്ചാറ് കസേരകൾ ഒഴിഞ്ഞുണ്ട്, അതിലേക്ക് വന്നിരുന്ന റഹ്മത്ത് ഇറങ്ങുമ്പോ നമുക്കൊക്കെ കിട്ടും. ഈ സീഡിലേക്കൊന്നും ഈ ചാടി റഹ്മത്ത് അങ്ങോട്ടൊന്നും വരില്ല, സദസ്സിലെ വരുള്ളൂ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ശിഷ്യൻ പറഞ്ഞു, ഖാദിമു പറഞ്ഞു, നിങ്ങൾ ഞാൻ മരിക്കുമ്പോൾ എന്റെ ഖബറിന്റെ ചോട്ടിൽ വന്ന് നോക്കിക്കോ, എനിക്ക് ഖബറിനെ കുറിച്ച് ഓർത്തിട്ട് വലിയ ടെൻഷനൊന്നുമില്ല. ഏതായാലും അവരങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു പോയി. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഈ ഖാദിമു മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അന്നേരം പഴയ ചർച്ചയിൽ ഉണ്ടായിരുന്ന കൂട്ടുകാര് പറഞ്ഞു, അന്ന് നമ്മളോട് അവൻ ഒരു അയാളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കതൊന്ന് പരീക്ഷിക്കണം. അങ്ങനെ അവൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഖബറടക്കം കഴിഞ്ഞു, ആളുകളൊക്കെ പിരിഞ്ഞുപോയി. എല്ലാവരും പിരിഞ്ഞുപോയെന്ന് കണ്ടപ്പോൾ ഈ മൂന്ന് രണ്ട് കൂട്ടുകാരന്മാർ ഖബറിന്റെ ചോട്ടിൽ ചെന്ന് കാതങ്ങടുപ്പിച്ചു വെക്കുകയാ ഖബറിലേക്ക്. ആരാണ് അബൂ യസീദ് ബിസ്താമി തങ്ങളുടെ ഖാദിമായ മുരീദ്? ആ മുരീദിന്റെ കൂട്ടുകാരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. വലിയ വിലായത്തുള്ള ആരിഫീങ്ങളിൽ പെട്ട മഹാന്മാരാണ് ആ കൂട്ടുകാർ. ഇത് കേട്ടിട്ട് നാളെ ഒരാളുടെ മയ്യത്തടക്കിയിട്ട് ഖബറിന്റെ ചോട്ടിൽ ചെന്ന് ചെവിയടുപ്പിച്ചു വെച്ച ഒരു തേങ്ങാപ്പിണ്ണാക്ക് നമ്മൾ കേൾക്കൂല. അതിനുള്ള പവർ ഖാദിന് വേണം. സുബ്ഹാനല്ലാഹ്. അബൂ യസീദ് ബിസ്താമി തങ്ങളുടെ ഖാദിമിന്റെ കൂട്ടുകാരന്മാരായ ആ സാത്വികന്മാർ ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ ഖബറിന്റെ ഓരത്ത് വന്ന് കാതുകോർപ്പിച്ചിരിക്കുകയാണ്. ഇതാ വരുന്നു മുങ്കറ നക്കീർ അലൈഹിസ്സലാം ഖബറിലേക്ക് വന്നിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേറ്റുമ്പോൾ ചിരിച്ചു, മൻ റബ്ബുക വമൻ നബിയുക വമ ഇമാമുക വമാ ഖിബ്ലതുക എന്ന ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഖാദിമായ മനുഷ്യൻ പറയുകയാ, ആരാ ഞാനെന്നാ നിങ്ങൾ കരുതിയത്? മുങ്കറിനെ കീഴേ നിങ്ങൾ കാലമാറിപ്പോയി. അനാമി ഖാദിമു അബീ യസീദ്, ഞാൻ ആരെന്നറിയോ? അബൂ യസീദിന്റെ ഖാദിമാ.